എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ശ്രീകൃഷ്ണ ഭഗവാന്റെ ആരാധനാ ദിവസങ്ങളിൽ ഏറ്റവും പ്രശസ്തമായ, ഏറ്റവും വളരെയധികം ശക്തിയോടുകൂടിയുള്ള, ഏറ്റവും പുണ്യമായ ദിവസമാണ് ശ്രീകൃഷ്ണ ജയന്തി അല്ലെങ്കിൽ അഷ്ടമി രോഹിണി എന്ന് അറിയപ്പെടുന്നത്. നമുക്കെല്ലാം അറിയാം, ഈശ്വരവിശ്വാസികളായ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ധാരാളം പുരാണങ്ങളും ഇതിഹാസങ്ങളും എല്ലാം വായിച്ച് വായിച്ച് നമ്മുടെ എല്ലാം മനസ്സിൽ ധാരാളം ദൈവീകമായിരിക്കുന്ന രൂപങ്ങൾ നമ്മുടെ എല്ലാം മനസ്സിലുണ്ട്. അവയിൽ നമ്മുടെ എല്ലാം ഏറ്റവും അധികം ആകർഷിച്ചിട്ടുള്ള, ഏറ്റവും അധികം ആകർഷിക്കുന്ന ഒരു മൂർത്തിയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. ഭാഗവതത്തിലൂടെയും മഹാഭാരതത്തിലൂടെയും എല്ലാം ഉള്ള ധാരാളം കഥകളിലൂടെ നമ്മുടെ മനസ്സിൽ കടന്ന് കയറിയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു മൂർത്തിയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. ഭഗവാൻ തന്നെ വ്യക്തമായി പറയുന്നു, യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത എന്നുള്ള ഒരു, അതായത് ധർമ്മത്തിൻ്റെ ഒരു പോരായ്മ എപ്പോഴെങ്കിലും സംഭവിക്കുമ്പോൾ അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി, അധർമ്മത്തെ പൂർണ്ണമായും തുടച്ചു മാറ്റി ധർമ്മത്തെ സംരക്ഷിക്കാൻ വേണ്ടി, ധർമ്മത്തിന് പോരായ്മ വരുന്ന ഘട്ടങ്ങളിലെല്ലാം അതിനെ സംരക്ഷിക്കാൻ വേണ്ടി, അധർമ്മത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ഞാൻ അവതരിക്കും, പരിത്രാണായ സാധുവിനാം, നല്ല നല്ല ജനങ്ങളെ അല്ലെങ്കിൽ സജ്ജനങ്ങളെ മുഴുവൻ തന്നെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി, അധർമ്മികളെ ഇല്ലാതാക്കാൻ വേണ്ടി ഞാൻ ഈ ഭൂമിയിലേക്ക് അവതരിക്കും എന്ന് ഭഗവാൻ തന്നെ വളരെ വ്യക്തമായി ഭഗവത്ഗീതയിലൂടെ നമ്മുടെ മുമ്പിൽ പറയുന്നുണ്ട്. ഭഗവാന്റെ ധാരാളം അവതാരങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. മത്സ്യം, കൂർമം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ഇങ്ങനെയുള്ള ധാരാളം അവതാരങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും നമ്മുടെ മനസ്സിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തിയിട്ടുള്ള മൂർത്തികളാണ് ശ്രീകൃഷ്ണ ഭഗവാനും അതുപോലെ ശ്രീരാമനും. ഈ രണ്ട് മൂർത്തികൾ നമുക്ക് വളരെയധികം രാമായണത്തിലൂടെയും മഹാഭാരതത്തിലൂടെയും ശ്രീമദ് ഭാഗവതത്തിലൂടെയും എല്ലാം വളരെയധികം പരിചിതരായ കഥാപാത്രങ്ങളാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ധർമ്മത്തിൻ്റെ സംരക്ഷണത്തിനായാണ് ഭഗവാൻ അവതരിക്കുന്നത് എന്ന് ഋഷീശ്വരന്മാർ പറയുന്നു. പുരാണങ്ങളിലൂടെ ഇതിഹാസങ്ങളിലൂടെ എല്ലാം അവരുടെ ആ ഒരു ധർമ്മ സംരക്ഷണത്തിന് വേണ്ടിയുള്ള യാത്രയാണ് നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നത്. അതിൽ ഏറ്റവും പ്രമുഖമായൊരു ഗ്രന്ഥമാണ് മഹാഭാരതം അല്ലെങ്കിൽ ശ്രീമദ് ഭാഗവതം, ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളെല്ലാം. ഇതിനെയെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് പിൽക്കാലത്ത് ധാരാളം ഗ്രന്ഥങ്ങൾ പിന്നീട് ഇതിനെയെല്ലാം ഒരു അതിൻ്റെ എല്ലാ ആശയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പിന്നീട് ധാരാളം ഗ്രന്ഥങ്ങൾ പിന്നീട് ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ തന്നെയും ഈ ഒരു കഥകളിലൂടെ നമ്മുടെ മനസ്സിൽ അടിയുറച്ച് വന്നിട്ടുള്ള ഭക്തി നിസാരമല്ല, വളരെ വളരെ വലുതാണ്. അപ്പം നമ്മുടെ മനസ്സിൽ ആ ഭഗവാന്റെ രൂപത്തെയും ഭഗവാന്റെ ഒരു ജീവചരിതത്തെയും എല്ലാം ഊട്ടി ഉറപ്പിക്കുവാൻ സാധിച്ചിട്ടുള്ള പുണ്യ ഗ്രന്ഥങ്ങളാണ് ശ്രീമദ് ഭാഗവതവും മഹാഭാരതവും എല്ലാം. അതിൽ ആ ഭഗവാൻ നമ്മുടെ മുമ്പിൽ അവതരിക്കുന്ന ആ പുണ്യമായ ദിവസമായാണ് അഷ്ടമി രോഹിണി അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ജയന്തിയെ പറയുന്നത്. അഷ്ടമിയും രോഹിണിയും ചേരുന്ന പുണ്യ ദിവസം എന്നാണ് അഷ്ടമി രോഹിണി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിങ്ങമാസത്തിൽ, ചിങ്ങമാസത്തിലെ കർത്തപക്ഷത്തിൽ വരുന്ന ആ അഷ്ടമി ദിവസത്തിലാണ് ശ്രീകൃഷ്ണ ഭഗവാൻ അവതരിച്ചത് എന്നാണ് സങ്കല്പം. അപ്പോൾ ആ പുണ്യ ദിവസം നമ്മൾ വളരെ വിപുലമായി ആചരിക്കാറുണ്ട്. ഈശ്വരഭക്തരായ സജ്ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഭഗവാനിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുക, ഭഗവാന്റെ അനുഗ്രഹം ഏതെല്ലാം വഴിയിലൂടെ നേടിയെടുക്കാം എന്നെല്ലാം അവരെപ്പോഴും ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അവർക്കെല്ലാം ഏറ്റവും ഒരു ആശ്രയിക്കാവുന്ന പുണ്യ ദിവസമാണ് ഈ ശ്രീകൃഷ്ണ ജയന്തി അല്ലെങ്കിൽ അഷ്ടമി രോഹിണി എന്ന് പറയുന്ന ആ പുണ്യ ദിവസം. ആ ദിവസം നമുക്ക് എങ്ങനെയെല്ലാം ആചരിക്കാം എന്ന് നോക്കാം. ധർമ്മത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി നമ്മുടെ ഈ ഇടയിലോട്ട് വന്ന് ഇറങ്ങി ഒരു പൂർണ്ണ പുണ്യ അവതാരം എന്ന രീതിയിലാണ് ഭഗവാനെക്കുറിച്ച് പറയുക. കാരണം നമുക്കിടയിൽ ജീവിച്ച് വേണ്ട എങ്ങനെയൊക്കെ ജീവിക്കണം, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, എപ്രകാരമാണ് ധർമ്മത്തെ സംരക്ഷിക്കേണ്ടത് എന്തെല്ലാം നമുക്ക് വ്യക്തമായി കാണിച്ചു തന്ന മൂർത്തിയായിട്ടാണ് ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും എല്ലാം പറയുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു ധർമ്മ സംരക്ഷണം എന്ന ആ ഒരു കടമ പൂർത്തിയാക്കി സ്വർഗാരോഹണത്തിലൂടെ ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ വിഷ്ണു ഭഗവാനിലേക്ക് തന്നെ ലയിക്കുന്നു, വൈകുണ്ഠത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു എന്നാണ് അതിൻ്റെ സങ്കല്പം. അപ്പോൾ ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ ധർമ്മ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ആ ഒരു കഥകളാണ് ഈ ഭാഗവതത്തിലും മഹാഭാരതത്തിലും എല്ലാം പറഞ്ഞിരിക്കുന്നത്. ആ ഭഗവാനെ എങ്ങനെയെല്ലാം പ്രീതിപ്പെടുത്താം, അതിലൂടെ നമുക്ക് എങ്ങനെയെല്ലാം ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാം എന്നെല്ലാം നമുക്ക് ആലോചിക്കാം. ധർമ്മ സംരക്ഷണം ഭഗവാൻ നമുക്ക് കാണിച്ചു തരുമ്പോൾ പിന്നീട് നാം എല്ലാവരും അത് നമ്മുടെ കടമയായി ഭഗവാനെ മനസ്സിൽ മനസ്സാകുന്ന താമരപ്പൂവിൽ ഭഗവാനെ നിലനിർത്തിക്കൊണ്ട് ആ ഭഗവാൻ നമുക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ള കടമകൾ നാം ചെയ്യേണ്ടതുമാണ്. ശ്രീകൃഷ്ണ ജയന്തി ദിവസം അല്ലെങ്കിൽ അഷ്ടമി രോഹിണി എന്ന് അറിയപ്പെടുന്ന ആ പുണ്യ ദിവസം നമ്മൾ വ്രതമായി ആചരിക്കാം. മത്സ്യാംസാദി ഭക്ഷണമെല്ലാം ഒഴിവാക്കി വ്രതമെടുത്ത് ഏതെങ്കിലും ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക.
അപ്പം ഏതൊക്കെ രീതിയിൽ ഉള്ള വ്രതം സാധിക്കുമോ ആ രീതിയിലെല്ലാം, അതായത് ഉപവാസമായിട്ട് പറ്റുന്നവർക്ക് അങ്ങനെ എടുക്കാം, ലഘുവായ ഭക്ഷണ സമ്പ്രദായമാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതിനുശേഷം പരമാവധി ക്ഷേത്ര ദർശനം നടത്തുക. ശ്രീകൃഷ്ണ ഭഗവാന്റെ തന്നെ ക്ഷേത്രം ഉണ്ടെങ്കിൽ അത്തരം സങ്കേതത്തിൽ ദർശനം നടത്തുക. അന്നേ ദിവസം വിശേഷാൽ പൂജകളും കർമ്മങ്ങളും ഒക്കെ ക്ഷേത്രങ്ങളിൽ കാണും. വെളുപ്പിനെ തൊട്ട് തന്നെ വിശേഷാൽ കർമ്മങ്ങളൊക്കെ പല ക്ഷേത്രങ്ങളിലും ഉണ്ടാവും. നമുക്ക് പ്രശസ്തമായിട്ടുള്ള ധാരാളം ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രങ്ങളുണ്ട്. ഗുരുവായൂരമ്പലം, അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്തതുപോലെയുള്ള ധാരാളം പുണ്യ സ്ഥലങ്ങൾ നമുക്കുണ്ട്. അതും പലതും നമ്മുടെ പൂർവികന്മാരായിരിക്കുന്ന ഋഷീശ്വരന്മാരെ പാരസ്പർശം ഏറ്റിട്ടുള്ള പുണ്യഭൂമിയാണ്, അല്ലെങ്കിൽ അതുപോലെ ഭഗവാനെ ഭക്തി കൊണ്ട് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ധാരാളം മഹർ വ്യക്തികൾ, വില്ലുമംഗലസ്വാമിയാരും കുറൂരമ്മയും അങ്ങനെയുള്ള പല പൂന്താനം, ഇങ്ങനെ ധാരാളം എണ്ണിയാൽ ഒടുങ്ങാത്ത ധാരാളം ഭക്തശിരോമണികൾ ഭഗവാനെ നാമം ജപിച്ച് ജപിച്ച് പ്രാർത്ഥിച്ച് അനുഭവിച്ചറിഞ്ഞ പുണ്യസങ്കേതങ്ങളുണ്ട്. അപ്പം നമുക്ക് സാധിക്കുന്നതുപോലെയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താം. യഥാശക്തി സമയം അവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ചെയ്യാം. ഏറ്റവും പ്രധാനമായിട്ട് വ്രതം പാലിക്കുക. മത്സ്യമാംസാദി ഭക്ഷണങ്ങളെല്ലാം ഒഴിവാക്കി വ്രതം എടുക്കുന്നു. രാവിലെ കുളിച്ച് ശ്രീകൃഷ്ണ ഭഗവാന്റെ അമ്പലം സമീപത്തുണ്ടെങ്കിൽ അവിടെ ചെന്ന് ദർശനം നടത്തുക. അവിടെ നടക്കുന്ന പൂജാതി കർമ്മങ്ങളിലൊക്കെ പങ്കാളികളാവുക. സാധിക്കുന്നതുപോലെ അവിടെ സൗകര്യപ്രദമായ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് യഥാശക്തി ഭഗവാന്റെ മന്ത്രങ്ങളൊക്കെ ജപിക്കുക. ഭഗവാന്റെ മന്ത്രങ്ങളിൽ ഏറ്റവും പ്രമുഖമായ മന്ത്രം ശ്രീകൃഷ്ണ ഭഗവാന്റെ മൂലമന്ത്രം ഓം ക്ലീം കൃഷ്ണായ നമഃ എന്ന മന്ത്രം. അത് അന്നേ ദിവസം നമുക്ക് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ സൗകര്യപ്രദമായിട്ട് ആനക്കൊട്ടിലോ ബലിക്കപ്പരയിലോ നാലമ്പലത്തിലോ എവിടെയാണോ അതാത് ക്ഷേത്രത്തിലെ സൗകര്യം അനുസരിച്ച് ഇരിക്കാൻ പറ്റുന്നത് അവിടെ ചെന്ന് ഇരുന്നു കൊണ്ട് യഥാശക്തി പ്രാവശ്യം ജപിക്കാം. എത്ര പറ്റുമോ അത്രയും പ്രാവശ്യം ജപിക്കാം. മൂലമന്ത്രമല്ലാതെ തന്നെ ഓം നമോ ഭഗവതേ വാസുദേവായ, വിഷ്ണു ഭഗവാന്റെ വളരെ ശക്തിയേറിയൊരു മന്ത്രമാണ്. അപ്പം വളരെയധികം ഋഷീശ്വരന്മാർ ഈ മന്ത്രം ജപിക്കുകയും അതിലൂടെ അവരുടെ ജീവിതത്തിൽ വളരെയധികം അത്ഭുതങ്ങൾ സംഭവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നെ സാക്ഷ്യപ്പെടുത്തിയുള്ള മഹാമന്ത്രമാണ്. അതേപോലെ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഇങ്ങനെയൊക്കെയുള്ള മന്ത്രങ്ങൾ ഇതൊക്കെ നമുക്ക് യഥാശക്തി ജപിക്കാം. ശ്രീകൃഷ്ണ ഭഗവാന്റെ തന്നെ അഷ്ടോത്തര ശരനാമാവലിയുണ്ട്, അല്ലെങ്കിൽ സഹസ്രനാമാവലി ജപിക്കാം, വിഷ്ണു സഹസ്രനാമം വിഷ്ണു സഹസ്രനാമം ജപിക്കാം, വിഷ്ണു ഭഗവാന്റെ അഷ്ടോത്തരം ജപിക്കാം. ഇങ്ങനെ സാധിക്കുന്ന പ്രാർത്ഥനകൾ ജപങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം നമുക്ക് ചെയ്യാം. ഭഗവാന്റെ കഥ വിശദമായിട്ട് പറഞ്ഞിട്ടുള്ള ശ്രീമദ് ഭാഗവതം, അല്ലെങ്കിൽ അതുപോലെ നാരായണീയം പോലെയുള്ള, അല്ലെങ്കിൽ ജ്ഞാനപാന പോലെയുള്ള പുണ്യഗ്രന്ഥങ്ങളൊക്കെ പരമാവധി പാരായണം ചെയ്യുന്നതിനും ഈ പുണ്യ ദിവസം നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ നമുക്ക് ജപം മാത്രമല്ല, ഭഗവാന്റെ കഥകൾ കേൾക്കുക, അത്തരം കഥകൾ പറയുക, ഇതിനെക്കുറിച്ചുള്ള നാമങ്ങൾ മന്ത്രങ്ങളൊക്കെ ജപിക്കുക, ഇതെല്ലാം ഓരോ വിധത്തിൽ ഭഗവാന്റെ ഒരു അനുഗ്രഹം നമ്മളിലേക്ക് ലഭിക്കാൻ ഏറ്റവും സഹായകരമാണ്. ഇപ്പോൾ വ്രതം എടുക്കുന്നതിനോടൊപ്പം തന്നെ പരമാവധി ജപങ്ങൾ നമ്മൾ ചെയ്യുക, ക്ഷേത്ര ദർശനം നടത്തുക. ശ്രീകൃഷ്ണ ക്ഷേത്രമായിട്ടില്ലെങ്കിൽ വിഷ്ണു ഭഗവാന്റെ ക്ഷേത്രമായാലും മതി, അല്ലെങ്കിൽ വൈഷ്ണവമായ ഏത് ക്ഷേത്രമായാലും മതി. വിഷ്ണു ഭഗവാൻ തന്നെ വേണമെന്നില്ല, ശ്രീരാമനോ നരസിംഹമോ വരാഹമൂർത്തിയോ അങ്ങനെ വിഷ്ണു ഭഗവാന്റെ തന്നെ അവതാരങ്ങളായിരിക്കുന്ന മറ്റ് സങ്കേതങ്ങളുണ്ടെങ്കിൽ അവിടെയും നമുക്ക് ദർശനം നടത്തി സാധിക്കുന്നതുപോലെ അവിടുത്തെ പൂജാകർമ്മങ്ങളിൽ നമുക്ക് പങ്കാളികളാവാം. എന്ന് പറഞ്ഞാൽ കടം വാങ്ങി വളരെ ബുദ്ധിമുട്ടിയൊന്നും വലിയ പൂജാതി കർമ്മങ്ങളൊന്നും ചെയ്യണ്ട, കുറച്ച് തുളസിയില കൊണ്ട കൊടുക്കാം, അല്ലെങ്കിൽ ഒരു തുളസിമാല ഭഗവാന് ചാർത്താൻ കൊടുക്കാം, നെയ്വിളക്ക് കത്തിക്കുകയോ, എന്താണോ നമുക്ക് സാധിക്കുന്നത് അതുപോലെ അന്നേ ദിവസം നടക്കുന്ന പൂജാതി കർമ്മങ്ങളിൽ നമുക്ക് പങ്കാളികളാവാം. അപ്പോൾ ആ ഭഗവാന്റെ ഒരു അനുഗ്രഹം ലഭിക്കുന്നതിന് ഇവയൊക്കെയാണ് നമുക്ക് സാധാരണക്കാരന് ചെയ്യാൻ സാധിക്കുക. ഇതുകൂടാതെ ഒരു നല്ല ഉപാസകനായിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോ ക്ഷേത്രത്തിലൊന്നും പോകാൻ എന്തെങ്കിലും കാരണവശാൽ സമയമില്ലെങ്കിൽ തന്നെയും അവർക്ക് അവരുടെ വീട്ടിൽ തന്നെ പൂജാമുറിയിൽ വിളക്ക് കത്തിച്ച് വെച്ച് ഭഗവാന്റെ ഒരു ചിത്രമൊക്കെ ഉണ്ടെങ്കിൽ ചിത്രമൊക്കെ വെച്ച് അതിൻ്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് യഥാശക്തി ഈ പറഞ്ഞ മന്ത്രങ്ങളെല്ലാം ജപിക്കാൻ അന്നത്തെ ദിവസം ഉപയോഗിക്കാം. ഈ പറഞ്ഞ പല വിധത്തിലുള്ള ഭാഗവതമോ അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ പാരായണം ചെയ്യുക, നാമജപം പരമാവധി ചെയ്യുക, വ്രതം എന്ന് പറയുന്ന സന്ദർഭങ്ങളിൽ യാതൊരു വിധത്തിലുള്ള അസത്യമായ കാര്യങ്ങളും പറയാതിരിക്കുക, കഴിവതും മറ്റൊരാളെയും ദ്രോഹിക്കാതിരിക്കുക, ഇതുമെല്ലാം വ്രതത്തിൻ്റെ നിയമങ്ങളാണ്. അപ്പം പരമാവധി സാധുജനങ്ങൾക്ക് അന്നദാനം കൊടുക്കുന്നതും അല്ലെങ്കിൽ എന്തെങ്കിലും ദാനമൊക്കെ ചെയ്യുന്നതും എല്ലാം വ്രതത്തിൻ്റെ പുണ്യം വർദ്ധിക്കുവാൻ നമ്മെ സഹായിക്കും. അപ്പോൾ നമ്മളൊരു പട്ടിണി കിടക്കുകയോ അല്ലെങ്കിൽ കുറേ നേരം എഴുന്ന് ജപിക്കുകയോ മാത്രമല്ല, അതിനോടൊപ്പം പരമാവധി സാധിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ദാനം ചെയ്യാനും, അതായത് മാനവസേവ തന്നെയാണ് മാധവസേവ എന്ന് പറയാറുണ്ട് സജ്ജനങ്ങൾ. അപ്പോൾ ഏതെങ്കിലുമൊക്കെ രീതിക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുന്നതും ദാനങ്ങൾ കൊടുക്കുന്നതും എല്ലാം ഏറെ ശ്രേയസ്കരമാണ്. അരയാലിന് പ്രദക്ഷിണം വെക്കുക,
അതുപോലെ തുളസി പ്രദക്ഷിണം, ഇതൊക്കെ ഈ ദിവസം നമുക്ക് ചെയ്യാം. അമ്പലത്തിലൊക്കെ അതായത് പവിത്രമായി സൂക്ഷിക്കുന്ന അരയാലുകൾ, എല്ലാം നമ്മൾ ഇപ്പോൾ ഒരു വഴിയരികൾ കാണുന്ന അരയാലെന്നുള്ളതല്ല, ശുദ്ധമായി പവിത്രമായി സൂക്ഷിക്കുന്ന അരയാലുകൾ, അമ്പലത്തിനോട് ചേർന്നുള്ള അരയാലൊക്കെ ആകുമ്പോൾ അങ്ങനെ സൂക്ഷിക്കുന്നതാവും. അതിൽ ഭഗവാൻ്റെ പൂർണ്ണമായ സാന്നിധ്യമുണ്ട് എന്നാണ് സങ്കല്പം. ത്രിമൂർത്തികളുടെ സാന്നിധ്യം തന്നെയുണ്ട് എന്നാണ് പറയുക. വിഷ്ണുവിനാണ് പ്രാധാന്യമായിട്ട് പറയുക. അപ്പോൾ അരയാലിന് ഒരു 7 പ്രാവശ്യം പ്രദക്ഷിണം വെക്കുന്നത് വളരെയധികം ഗുണകരമാണ്. അതുപോലെ തുളസിക്ക് പ്രദക്ഷിണം വെക്കുന്നത് വളരെ ഗുണകരമാണ്. അരയാലിൻ്റെ സമീപത്തിരുന്നു കൊണ്ടോ തുളസിയുടെ സമീപത്തിരുന്നു കൊണ്ടോ ഒക്കെ ജപിക്കാൻ പറ്റുമെങ്കിൽ അതും ഏറെ ഗുണകരമാണ്. ഇങ്ങനെയൊക്കെ ആ ദിവസം നമുക്ക് ചെയ്യാം. അർദ്ധരാത്രി സമയത്താണ് ഭഗവാന്റെ ജനനം എന്നാണ് സങ്കല്പം. നമ്മൾ ഈ മഹാഭാരതം അല്ലെങ്കിൽ ഭാഗവതമൊക്കെ വായിച്ചിട്ടും കേട്ടിട്ടുള്ളവർക്കറിയാം, അർദ്ധരാത്രി സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ കാരാഗ്രഹത്തിൽ അവതരിക്കുന്നു എന്നാണ് അതിനകത്ത് വ്യക്തമായി നമുക്ക് നമ്മുടെ ഋഷീശ്വരന്മാർ പറഞ്ഞു തരുന്നത്. അപ്പോൾ ആ ഭഗവാന്റെ ആ ജനന സമയത്തെ അനുസ്മരിച്ചുകൊണ്ട് തന്നെ ധാരാളം നമ്മുടെ ചുറ്റുപാടുള്ള ക്ഷേത്രങ്ങളിലെല്ലാം ഈ സമയത്ത് അവതാര പൂജ എന്ന രീതിയിൽ വിശേഷാൽ പൂജയൊക്കെ നടത്താറുണ്ട്. ഭാഗവതം വായിക്കുന്ന സജ്ജനങ്ങളുണ്ടെങ്കിൽ അവരെ ക്ഷേത്രത്തിൻ്റെ മണ്ഡപത്തിലൊക്കെ ഇരുന്ന് ഭഗവാന്റെ ഭാഗവതത്തിൻ്റെ ആ അവതാര ഭാഗം വായിക്കും. ഭാഗവതത്തിലോ അല്ലെങ്കിൽ നാരായണത്തിലൊക്കെയുള്ള ഭഗവാന്റെ ആ കഥകൾ വായിക്കും. ഈ സമയത്ത് മറ്റുള്ള സജ്ജനങ്ങളെല്ലാം യഥാശക്തി നാമജപത്തോടുകൂടി അവിടെ ഉണ്ടാവണം. അവിടുത്തെ പൂജാരിമാർ ആ സമയത്ത് വിശേഷ പൂജാരി കർമ്മങ്ങളൊക്കെ ചെയ്യും. ഭഗവാനെ സാധിക്കുന്ന പോലെല്ലാം അലങ്കരിക്കും, സാധിക്കുന്ന പോലെല്ലാം നിവേദ്യങ്ങളൊക്കെ കൊടുക്കും. പഞ്ചസാര അല്ലെങ്കിൽ ത്രിമധുരം, കദളിപ്പഴം, വെണ്ണ, ഇങ്ങനെയുള്ള വിശേഷ നിവേദ്യങ്ങളെല്ലാം, പാൽപ്പായസമൊക്കെ ഉണ്ടാക്കിയിരിക്കുക, അങ്ങനെ എന്തൊക്കെ പറ്റുമോ അപ്രകാരമുള്ള എല്ലാ വിശേഷ നിവേദ്യങ്ങളും ഈ അവതാര പൂജയ്ക്ക് ഭഗവാന് നമുക്ക് സമർപ്പിക്കാം. അതൊക്കെ ഓരോ ക്ഷേത്രത്തിലെ അവിടുത്തെ ആചാരങ്ങൾക്കനുസരിച്ച് സൗകര്യത്തിനനുസരിച്ചാണ് സാധിക്കുക. അപ്പോൾ അവിടെ വിശേഷാൽ ഈ അർദ്ധരാത്രി സമയത്ത് വിശേഷാൽ പൂജയുണ്ടാവും. വിശേഷാൽ അഭിഷേകങ്ങളൊക്കെ ഭഗവാനെ പനിനീര് കൊണ്ടും കരിക്ക് കൊണ്ടും പാല് കൊണ്ടും ഒക്കെ അഭിഷേകം ചെയ്ത് നല്ല മഞ്ഞപ്പട്ടൊക്കെ ഉടുപ്പിച്ച് തുളസിമാലയൊക്കെ ചാർത്തി നല്ല രീതിയിലുള്ള ആഭരണങ്ങളൊക്കെ അണിയിപ്പിച്ച് അലങ്കരിച്ച് വിശേഷാൽ പൂജകളൊക്കെ നടത്തും. ഈ സമയത്ത് നമുക്കവിടെ നിന്നുകൊണ്ട് തന്നെ ആ ഭഗവാനെ പരമാവധി നാമജപവും പ്രാർത്ഥനകളൊക്കെ ചെയ്യാം. ഈ പറഞ്ഞ കാര്യത്തിലെല്ലാം നമുക്ക് സാധിക്കുന്നതുപോലെ പങ്കാളികളും ആവാം. എന്ന് പറഞ്ഞാൽ അഭിഷേകത്തിനുള്ള എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടു കൊടുക്കുക, ഭഗവാനെ ചാർത്താനുള്ള മാലയൊക്കെ കൊണ്ടു കൊടുക്കുക, അങ്ങനെ ആ പൂജയിൽ നമുക്കും പങ്കാളികളാവാം. ഇങ്ങനെ ചെയ്യുന്നത് വളരെ വിശേഷമാണ്. ഇത് ക്ഷേത്രം അടുത്ത് ഇല്ല, അല്ലെങ്കിൽ പോകുന്നതിനും വരുന്നതിനുമൊക്കെ രാത്രിയിൽ അസൗകര്യമുണ്ട്, അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് അവരവരുടെ വീട്ടിൽ തന്നെ സാധിക്കുന്നത് പോലെ ഈ സമയത്ത് വിളക്കൊക്കെ കത്തിച്ച് വെച്ച് യഥാശക്തി പ്രാർത്ഥനയൊക്കെ ചെയ്യാം. നെയ്വിളക്ക് കത്തിക്കുന്നത് വളരെ വിശേഷമായിട്ടാണ് ആചാര്യന്മാർ പറയുക. അപ്പം നെയ്വിളക്ക് കത്തിച്ച് വെക്കാം, യഥാശക്തി നാമജപമൊക്കെ ചെയ്യാം. വ്രതം എടുക്കുന്ന ആൾക്കാർക്ക് അന്നേ ദിവസം രാത്രിയിലെ ഈ അവതാര പൂജ കഴിഞ്ഞാൽ വ്രതം വേണമെങ്കിൽ അവസാനിപ്പിക്കാം, അല്ലാതെ പിറ്റേ ദിവസം സൂര്യോദയം കഴിഞ്ഞ് അവസാനിപ്പിക്കുന്ന സമ്പ്രദായമുണ്ട്. രണ്ടായാലും വിരോധമില്ല, രണ്ട് സമ്പ്രദായങ്ങൾ എന്നേ ഉള്ളൂ. അപ്പം അങ്ങനെ പരമാവധി നാമജപത്തോടുകൂടി ഈ ശ്രീകൃഷ്ണ ജയന്തി അഷ്ടമി രോഹിണി നമുക്ക് ആചരിക്കാം. ഏതൊരു വിധത്തിലുള്ള പാപദോഷങ്ങളെയും മാറ്റാൻ ഭഗവാന്റെ നാമം ജപിച്ചാൽ മതിയെന്നാണ് പറയുക. നമുക്കറിയാം ധാരാളം കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. വില്വമംഗല സ്വാമിയാരുടെയും പൂന്താനത്തിൻ്റെയും, അല്ലെങ്കിൽ ഭാഗവതത്തിലേക്ക് നമ്മൾ കടന്നു ചെന്നു കഴിഞ്ഞാൽ കുചേലൻ എന്ന് പറഞ്ഞ ഒരു സാധു ബ്രാഹ്മണൻ്റെ കഥയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ധാരാളം ഭക്തജനങ്ങൾ ഭഗവാനോടുള്ള ആ പ്രേമത്തോടുകൂടിയ ഭക്തിയോടുകൂടി ഭഗവാനെ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുക. ഇപ്പോൾ സാധാരണ പല മൂർത്തികളും നമ്മൾ ഉപാസന ഭാഗത്തൊക്കെ പറയുമ്പോൾ വലിയ വലിയ പല മൂർത്തികളെയും നമ്മൾ ആരാധിക്കുമ്പം ഒന്ന് പേടിച്ചുകൊണ്ട് വേണം പ്രാർത്ഥിക്കാൻ. അവരിൽ നിന്നും അല്ലെങ്കിൽ ആ ജപിക്കുന്ന മന്ത്രങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ നിന്ന് നമുക്കെന്തെങ്കിലും ദോഷമുണ്ടാവുമോ, അതിൻ്റെ ശക്തി കൂടി വന്നാൽ നമുക്ക് തന്നെ തിരിച്ചടിയാവുമോ എന്നൊക്കെ ഭയക്കണം. എന്നാൽ ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരമുള്ള യാതൊരു വിധത്തിലുള്ള ഭയവും ആവശ്യമില്ല. നമ്മുടെ ഒരു വളരെ അടുത്തൊരു സുഹൃത്തിനെ പോലെ, കളിക്കൂട്ടുകാരനെ പോലെ, അല്ലെങ്കിൽ അത്രമാത്രം അറിയാവുന്ന ഒരാളെ പോലെ സ്നേഹത്തോടുകൂടി സൗഹൃദത്തോടുകൂടി ഭഗവാനെ ആരാധിക്കാം. ഒരു മകനെപ്പോലെ ഭഗവാനെ നമുക്ക് കാണാം, നമ്മുടെ ഒരു പിതാവിനെ പോലെ കാണാം, അങ്ങനെ പല രീതിയിലും ഒരു ഗുരുവായോ ആചാര്യനായോ ദേവനായോ സഖാവായോ ഏത് രീതിയിൽ വേണമെങ്കിലും ഭഗവാനെ കാണാമെന്നാണ് ഭാഗവതാദി പുരാണങ്ങളിലെല്ലാം പറയുന്നത്. അപ്പം അത്രമാത്രം നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഒരു മൂർത്തിഭാവം കൂടിയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. അപ്പം നമുക്ക് സാധിക്കുന്ന പോലെയുള്ള ആ പ്രാർത്ഥനകളിലൂടെയെല്ലാം അറിഞ്ഞോ അറിയാതെയോ നമുക്ക് വന്നു ചേർന്നിട്ടുള്ള ആ പാപദോഷ ദുരിതങ്ങളെല്ലാം മാറും. ഏതെങ്കിലും രീതിയിലൊക്കെ
നമ്മളെല്ലാം പലവിധത്തിലുള്ള ദോഷങ്ങളും തെറ്റുകളും ചെയ്തു വെച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള ആ പാപങ്ങളിൽ നിന്നെല്ലാം മാറാൻ വേണ്ടി സാധാരണഗതിയിൽ പാരായണം ചെയ്യുന്ന ഒരു മഹർ ഗ്രന്ഥമാണ് ശ്രീമദ് ഭാഗവതം. സാധാരണ നമ്മൾ ഒരു സാധാരണ കർമ്മത്തിൻ്റെ സമ്പ്രദായത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരിച്ചുപോയ ആൾക്കാർക്ക് വേണ്ടിയൊക്കെയുള്ള കർമ്മങ്ങൾ ചെയ്യും. അതിനകത്ത് തിലഹോമം ഏറെ വിശേഷപ്പെട്ട ഒരു കർമ്മമാണ്. മരിച്ചുപോയ വ്യക്തിയുടെ ആ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം എങ്ങനെയെങ്കിലുമൊക്കെ സമ്പാദിച്ചു വെച്ചിരിക്കുന്ന ദോഷദുരിതങ്ങളെല്ലാം മാറി അദ്ദേഹത്തിനെ മോക്ഷാവസ്ഥയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ തിലഹോമത്തിൻ്റെ ലക്ഷ്യം. അതിൻ്റെയൊക്കെ ഭാഗമായി ഭാഗവത പാരായണം ചെയ്യാറുണ്ട്. ആ ഭാഗവത പാരായണം ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം ഭഗവാൻ്റെ നാമങ്ങളും കഥകളും കേൾക്കുമ്പോൾ ആ ആത്മാവിനെ അറിഞ്ഞോ അറിയാതെയോ വന്നു ചേർന്നിരിക്കുന്ന ആ ഒരു പാപത്തിൻ്റെ കൂട്ടായ്മ മാറുകയും ഭഗവാങ്കിലേക്ക് ലയിക്കാൻ സാധിക്കുകയും ഭഗവാങ്കിലേക്ക് ലയിച്ചു ചേരാൻ സാധിക്കും. ഇതൊക്കെയാണ് അതിൻ്റെ സങ്കല്പം. അപ്പം അത്രമാത്രം പിതൃക്കൾ മരിച്ചു പോയവർക്ക് പോലും പാപശമനം വന്ന് ഭഗവാങ്കിലേക്ക് എത്തുവാൻ ശ്രീമദ് ഭാഗവതം പ്രയോജനപ്പെടും. പാപശമനത്തിന് അത്രയ്ക്ക് പ്രാധാന്യമുണ്ടെന്നർത്ഥം. അതുകൂടാതെ വിശേഷമായിരിക്കുന്ന താന്ത്രിക പൂജാകർമ്മങ്ങളിലും എല്ലാം തന്നെ ഭഗവാനെ തന്നെ ഈ ഭാഗവതാദി പുരാണം വായിച്ചു കേൾപ്പിക്കുന്ന സന്ദർഭങ്ങളുമുണ്ട്. അത്രമാത്രം അതിന് പ്രാധാന്യമുണ്ടെന്നർത്ഥം. അപ്പോൾ നമുക്ക് സാധിക്കുന്നതുപോലെ ഈ നാമജപങ്ങളും പാരായണങ്ങളും ഒക്കെ നടക്കുമ്പോൾ അതിലൂടെ നമ്മുടെ പാപങ്ങളും ദോഷങ്ങളും എല്ലാം മാറും. ഇഹത്തിലേക്കും പരത്തിലേക്കും എല്ലാം ഒരേപോലെ ഗുണകരമാണ് ഈ ഒരു പ്രാർത്ഥനകൾ. നമ്മുടെ ഭൗതികപരമായ പല സാഹചര്യങ്ങളുണ്ട്, നമുക്കൊക്കെ ധാരാളം മോഹങ്ങളുണ്ട്, സാമ്പത്തികപരമായിട്ട് അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഉണ്ടാവണം, അല്ലെങ്കിൽ ജീവിത വിജയം ഉണ്ടാവണം, പല പല നല്ല നിലയിലെത്താൻ സാധിക്കണം, ഇങ്ങനെയൊക്കെയുള്ള ഭൗതികപരമായ ഒത്തിരി ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ട്. അതിനുവേണ്ടിയെല്ലാം നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം, വിരോധമൊന്നുമില്ല. ഇപ്പോൾ വ്രതമെടുത്ത് ഭഗവാനെ പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ മനസ്സിൽ നാം അറിയാതെ കിടക്കുന്ന അപ്രകാരമുള്ള ഒരു പ്രാർത്ഥനകളെല്ലാം ഒരു പൂജാപുഷ്പം പോലെ ഭഗവാന്റെ പാദത്തിലേക്ക് സമർപ്പിക്കാം. അതെല്ലാം സാധിക്കുന്നതിനും ഈ പുണ്യ ദിവസം നമ്മെ സഹായിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രാധാന്യം. ബുധനാഴ്ച ദിവസങ്ങളിലെ വ്രതം, വ്യാഴാഴ്ച ദിവസം വിഷ്ണു സംബന്ധമായിട്ടുള്ള പ്രാർത്ഥനകൾ, ഇവയൊക്കെ സാധാരണ വൈഷ്ണവമായ സമ്പ്രദായത്തിൽ ഏറെ വിശിഷ്ടമാണ്. എന്നാൽ വർഷത്തിലൊരിക്കൽ ഈ ശ്രീകൃഷ്ണ ജയന്തി എന്ന് പറയുന്ന ദിവസം ധാരാളം ബുധനാഴ്ച ദിവസമോ അല്ലെങ്കിൽ വ്യാഴാഴ്ച ദിവസമോ വ്രതം എടുക്കുന്നതിനേക്കാളും ഏറ്റവും ശ്രേഷ്ഠമായാണ് പറയുക. അഷ്ടമി രോഹിണി ദിവസം ചെയ്യാൻ പറ്റുന്ന ആചാരങ്ങളും സമ്പ്രദായങ്ങളും എല്ലാം നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു. അന്നേ ദിവസം ക്ഷേത്രത്തിൽ ധാരാളം വിശേഷ പൂജകളും കർമ്മങ്ങളും ഉണ്ടാവും. അവയിൽ നമുക്ക് സാധിക്കുന്ന പോലെയല്ല നമുക്ക് പങ്കാളികളാവാം. സാമ്പത്തികം കൊണ്ട് നമുക്ക് സാധിക്കുന്നതുപോലെ ഒരു വളരെ ചെറിയ രീതിക്കാണെങ്കിൽ പോലും എല്ലാ വഴിപാടുകളിലും കാര്യത്തിലുമൊക്കെ നമുക്ക് പങ്കെടുക്കാം. കടം വാങ്ങിച്ചോ ബുദ്ധിമുട്ടിയോ ഒന്നുമല്ല വഴിപാടുകളൊന്നും ചെയ്യേണ്ടത്. നമ്മൾ സമ്പാദിച്ചത്, നമ്മുടെ പല രീതിയിലുള്ള കഴിവുകളെ കൊണ്ട് ജോലി ചെയ്ത് നാം സമ്പാദിച്ച ധനത്തിൽ നിന്നുള്ള ഒരു ചെറിയ അംശം കൊണ്ടാണ് ക്ഷേത്ര സമർപ്പണം എല്ലാം ചെയ്യേണ്ടത്. അപ്രകാരം ചെയ്യാൻ പറ്റുന്ന ചില വഴിപാടുകളും കാര്യങ്ങളും പറഞ്ഞു തരാം. നമുക്ക് സാധിക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാം, അത് നമ്മുടെ ഒരു നല്ല രീതിക്കുള്ള ഒരു പുരോഗതിക്ക് സഹായകരമാകും. ആഗ്രഹ സാഫല്യത്തിന് വേണ്ടി ശ്രീകൃഷ്ണ ഭഗവാനെ വെണ്ണ, പാൽപ്പായസം, എള്ളുണ്ട, ഉണ്ണിയപ്പം, ത്രിമധുരം, കദളിപ്പഴം, ലഡു ഇങ്ങനെയുള്ള നിവേദ്യങ്ങൾ സമർപ്പിക്കാവുന്നതാണ്. അഭിഷേകത്തിന് വേണ്ടി പാല്, കരിക്ക്, പനിനീര്, അഷ്ടഗന്ധജലം, തുളസി ജലം എന്നിവയെല്ലാം ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ സാധിക്കുന്നതുപോലെയുള്ള ദ്രവ്യങ്ങൾ നമുക്ക് അഭിഷേകത്തിന് വേണ്ടി സമർപ്പിക്കാം, നിവേദ്യത്തിന് വേണ്ടിയും സാധിക്കുന്ന വഴിപാടുകളെല്ലാം നടത്താം. ഇതുകൂടാതെ തുളസിമാല, താമരമാല, വെണ്ണ നിവേദ്യം, നെയ്വിളക്ക്, പഞ്ചസാര നിവേദ്യം, പാൽപ്പായസ നിവേദ്യം, മഞ്ഞ പട്ട് ചാർത്തുക എന്നിവയെല്ലാം അന്നേ ദിവസം ചെയ്യാവുന്ന വിശേഷാൽ വഴിപാടുകളാണ്. അഷ്ടമി രോഹിണി ദിവസം ചെയ്യാൻ പറ്റുന്ന വിശേഷപ്പെട്ട ചില പുഷ്പാഞ്ജലികളുണ്ട്. സന്താനലബ്ധിക്ക് വേണ്ടി സന്താന ഗോപാലമന്ത്രം, വിദ്യാഭ്യാസ വിജയത്തിന് വേണ്ടി വിദ്യാരാജഗോപാലമന്ത്രം, വശ്യശക്തിക്ക് വേണ്ടി ദശാക്ഷരി ശ്രീകൃഷ്ണ മന്ത്രം, പാവശമനത്തിന് വേണ്ടി ദ്വാദശാക്ഷര മഹാമന്ത്രം, ഐശ്വര്യ അഭിവൃദ്ധിക്ക് വേണ്ടി അഷ്ടാക്ഷര മന്ത്രം, മുൻജന്മ ദോഷദുരിതങ്ങൾ മാറാൻ വേണ്ടി പുരുഷസൂക്തം, ഭാഗ്യം തെളിയുന്നതിന് വേണ്ടി ഭാഗ്യസൂക്തം, കുടുംബത്തിലെ കലഹങ്ങളൊക്കെ മാറാൻ വേണ്ടി ഐകമത്യസൂക്തം, ഭൂമി ലാഭത്തിന് വേണ്ടി അഷ്ടോത്തര ശതമന്ത്രം, ദീർഘായുസ്സിന് വേണ്ടി, പാപശമനത്തിന് വേണ്ടി വിഷ്ണു സഹസ്രനാമം എന്നിവയെല്ലാം കൊണ്ട് പുഷ്പാഞ്ജലികൾ ചെയ്യാം. കലാമികവിന് വേണ്ടി ഓം ക്ലീം ഗോപീജനപ്രിയായ ക്ലീം നമ എന്ന മന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലി ചെയ്യാം. ഉദ്യോഗ വിജയത്തിന് ഓം ശ്രീം ഗോവിന്ദായ നമ എന്ന മന്ത്രം പുഷ്പാഞ്ജലി ചെയ്യാം. ലക്ഷ്മീദേവിയുടെയും വിഷ്ണു ഭഗവാന്റെയും ഒരേപോലെയുള്ള കടാക്ഷത്തിന് വേണ്ടി ഓം ശ്രീം നമോ നാരായണായ എന്ന മന്ത്രം കൊണ്ടും പുഷ്പാഞ്ജലി ചെയ്യാം. വളരെയധികം അത്ഭുത ശക്തിയുള്ള മന്ത്രങ്ങളാണ് ഇവയെല്ലാം.
ഈ മന്ത്രങ്ങളെ കൊണ്ട് ചെയ്യുന്ന പുഷ്പാഞ്ജലിയും ഭഗവാന്റെ കാരുണ്യം വളരെ വേഗത്തിൽ തന്നെ നമുക്ക് ലഭിക്കാൻ സഹായകരമാണ്. അഷ്ടമി രോഹിണി ദിവസം ചെയ്യാൻ പറ്റുന്ന ആചാര അനുഷ്ഠാനങ്ങളും ഉപാസനകളും അതിനോടൊപ്പം ചെയ്യാൻ പറ്റുന്ന വഴിപാടുകളും എല്ലാമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞത്. അപ്പോൾ ഈ വർഷത്തെ അഷ്ടമിരോഹിണി വെറൊരു ആഘോഷം മാത്രമല്ല, ഭഗവാന്റെ ഒരു നല്ല അനുഗ്രഹം നമുക്ക് ലഭിക്കാൻ വേണ്ടിയുള്ള ഉപാസനാ മാർഗം കൂടിയായി മാറട്ടെ. നമുക്കെല്ലാം അടുത്ത ഒരു വർഷത്തേക്ക് എല്ലാ വിധത്തിലുള്ള ശ്രേയസ്സും ഐശ്വര്യവും എല്ലാം തരാൻ, നല്ല വഴിയിലൂടെ നമ്മെ നടത്താൻ വേണ്ടി എല്ലാം ഭഗവാന്റെ ഈ അനുഗ്രഹം പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ സജ്ജനങ്ങൾക്കും സ്നേഹാദരപൂർവം നന്ദി, നമസ്കാരം.